ഹലോ, ഞാൻ വന്നിരിക്കുന്നത് കറികളൊന്നും കൂടാതെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ആട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് ആട്ട ഉണ്ടാവും. അതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിലോട്ട് 2 ടീസ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഏത് ഓയിലാണ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിച്ചോളാം. പിന്നെ ഇതിലോട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലൊരു ദോശ ബാറ്റർ ഇതിൻ്റെ ഒരു പരുവത്തിലാകുന്നത് വരെ ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ലൂസാക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം എനിക്കിവിടെ ഞാനെടുത്ത ആ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസോളം വെള്ളം വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ച് നിങ്ങൾ വെള്ളം എടുക്കുക. അതല്ലെങ്കിൽ ഒരു തിക്നെസ്സിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു തിക്നെസ് വരെ വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അധികം വെള്ളം ആവരുത്, ഒട്ടും തന്നെ കട്ടിയും പാടില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ. അപ്പോൾ അധികം ലൂസാവാനും പാടില്ല, അധികം കട്ടിയാവാനും പാടില്ല. ഈ ഒരു തിക്കി തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഇതിലോട്ട് ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ ഉള്ളി, അതേപോലെ ഒരു ക്യാരറ്റ്, ഒരു ചെറിയൊരു തക്കാളി, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ. അപ്പോൾ അതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് അതെല്ലാം കൂടെ ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചമുളകും കുറച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. പക്ഷെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് ഇടാതിരിക്കുകയാണ് ഒന്നും കൂടെ ബെറ്റർ. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ചെറിയ ജീരകം പൊടിച്ചതാണ്. അപ്പോൾ അത് നിങ്ങളടുത്ത് പൊടിയില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ അതും കൂടി ചേർക്കുമ്പോൾ നമ്മളെ ദോശക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മളെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദോശയായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നല്ല ചൂടായ പാനിലോട്ട് ഞാനൊരു തവി ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. അധികം നമ്മൾ സാധാ ദോശ പോലെ ഇങ്ങനെ പരത്തിയെടുക്കണ്ട. ഇതൊന്ന് അടച്ച് വെക്കാം. ഒരു 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ ആറി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതേപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മളെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ, നിങ്ങൾ നന്നായിട്ട് ഹെൽത്തി വേസ് ആണ് നോക്കുന്നതാണെങ്കിൽ ഓയിൽ ഒഴിക്കുന്ന ആ ഒരു സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്തോളാം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ദോശ റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഞാൻ മുന്നേ ഒക്കെ ഒരു പത്തിരിയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പത്തിരി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ലിങ്ക് വഴി പോയിട്ടൊന്ന് കണ്ട് നോക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.